നമസ്കാരം, സ്റ്റാർനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിഫിഖ് കുത്തനൂർ. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് സഹോദരങ്ങളായ മൂന്ന് യുവതികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. കോട്ടപ്പാടം സ്വദേശികളായ റിൻഷി, നിഷിത, റിമിഷ എന്നിവരാണ് മരിച്ചത്. നാടൻ കലകളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നാടൻ കലകളെ സംരക്ഷിക്കാൻ എല്ലാ കലാസ്നേഹികളും മുന്നോട്ട് വരണമെന്നും MA ബേബി. പൊന്നോണത്തെ വരവേറ്റ് നാടും നഗരവും. ഓണാഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും വർണ്ണാഭമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് സഹോദരങ്ങളായ മൂന്ന് യുവതികൾ കുളത്തിൽ മുങ്ങിമരിച്ചു. കോട്ടോപ്പാടം ഭീമനാട് പെരിങ്കുളത്തിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് അപകടം സംഭവിച്ചത്. കോട്ടോപ്പാടം സ്വദേശികളായ റിൻഷി 18 വയസ്സ്, നിഷിത 26 വയസ്സ്, റമീഷ 23 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കുളത്തിൽ ഇറങ്ങിയ സമയത്ത് ഒരാൾ കുളത്തിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. ഈ സമയം രക്ഷിക്കാൻ ശ്രമിച്ച രണ്ടുപേരും അപകടത്തിൽപ്പെട്ടു. കൂടെയുണ്ടായിരുന്നവർ ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഓണാവധിക്ക് സ്വന്തം വീട്ടിൽ എത്തിയതായിരുന്നു യുവതികൾ. നിഷിതയും റിമിഷയും വിവാഹിതരാണ്. മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നമ്മളെ കുതിരച്ചക്കന്മാരെ വിചാരിച്ചിട്ട് ഓണൊക്കെ അല്ല, കുതിരച്ചക്കന്മാരാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത്. അപ്പൊ ചോറിൻ്റെ കൂടുതൽ റബ്ബറിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരിൻ്റെ അടുത്തേക്ക് വണ്ടി വന്നു. ആ കോഴിപ്പാമ്പലത്തെ മുതലാളി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും, അയാൾ ആദ്യം വന്നു, പിന്നെ അതിന്റെ പിന്നാലെ ഞങ്ങനും വന്ന്. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലിട്ട് അയാൾ താൻ ഓരോ രണ്ടെണ്ണത്തിന് എടുത്തു. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ടാളെ എടുത്തു. നാടൻ കലകളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നാടൻ കലാകാര യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലകളെ ശ്രേഷ്ഠ കലകളെന്നും നാടൻ കലകളെന്നും നാടോടി കലാരൂപങ്ങളും എന്നൊക്കെ ഉള്ള നിലയിൽ വേർതിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം നമ്മുടെ സാംസ്കാരിക പരിണാമത്തിന്റെ ഭാഗമായി, സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി സംഭവിക്കുന്ന ചിലതുണ്ടാവാം. ഓരോന്നിനെയും ഇങ്ങനെ പല കള്ളികളിലാക്കി വെക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അത് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. നമ്മൾ ആരും അതിനകത്ത് വിധി പ്രസ്താവന നടത്തേണ്ടത്. നാടൻ കലകളെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ഓരോ കലാസ്നേഹികളും രംഗത്ത് വരണമെന്നും MA ബേബി പറഞ്ഞു. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. TK അച്യുതൻ, ഉണ്ണികൃഷ്ണൻ, NN കൃഷ്ണദാസ്, ഹൈദ്രസ്തോപ്പിൽ TR അജയൻ, KM ഭരതൻ, P മുരളി, K ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊന്നോണത്തെ വരവേറ്റ് നാടും നഗരവും. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നാടെങ്ങും വർണ്ണാഭമായ പരിപാടികൾ സംഘടിപ്പിച്ചു. CPIMന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ചെല്ലിത്തറയിൽ വയോധികർക്ക് ഓണക്കോടി വിതരണം നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വി ഹരിദാസ് അധ്യക്ഷനായിരുന്നു. സി തമ്പു, കെ പ്രഭാകരൻ, എച്ച് രതീഷ്, ആർ രമേശ്, RY രമേശ് എന്നിവർ സംസാരിച്ചു. ഒടുകൂർ സൗഹൃദ സ്വയം സഹായ സംഘം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഓണക്കോടി വിതരണം, ഘോഷയാത്ര, ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. PV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോയ് ജോർജ് അധ്യക്ഷനായിരുന്നു. ഡിനോയ് കോമ്പാറ, ജയപ്രകാശ്, KV ദേവദാസ്, ജലീൽ, OV മണി എന്നിവർ സംസാരിച്ചു. കിഴക്കഞ്ചേരി മൂലങ്കോട് കാളത്തോട്ടം മുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം ചെയ്തു. വടക്കഞ്ചേരി CI KP ബെന്നി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ R പ്രമോദ് അധ്യക്ഷനായി.
പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ, മായംകുട്ടി, രാധാകൃഷ്ണൻ, ഉദയൻ എന്നിവർ സംസാരിച്ചു. മംഗലണ്ടാം കുളിക്കടവ് EMS സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബെന്നീസ് കറിയ അധ്യക്ഷനായിരുന്നു. PH സൈദലവി, ജോസഫ് മാത്യു, MM വിജയൻ, TN രാധാകൃഷ്ണൻ, MM തോമസ് എന്നിവർ സംസാരിച്ചു. ചെറുകുന്നം പുരോഗമന വായനശാലയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഓണക്കോടി വിതരണം, ഓണസദ്യ, കലാകായിക മത്സരങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശി ഉദ്ഘാടനം ചെയ്തു. CT കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CA കൃഷ്ണൻ, PV ബാബു, VS അഹമ്മദ് കബീർ, N നാരായണൻ, ഷമീർ അലി യാക്കത്തലി, PD മോഹനൻ, KK ശ്രീജേഷ്, KK രാഹുൽ എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി ഗണപതി സഹായത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗണപതി സഹായം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് KP സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഗണപതി സഹായം വനിതാ കമ്മിറ്റിയുടെ പ്രഥമ കലാശ്രേഷ്ഠ പുരസ്കാരം നാടൻപാട്ടു കലാകാരൻ പ്രണവൻ ശശിക്ക് നൽകി ആദരിച്ചു. കലാമത്സരങ്ങൾ, നൃത്തനൃത്യങ്ങൾ, ഉറിയടി മത്സരം, ലെമൺ സ്പൂട്ട്, തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നു. കിഴക്കഞ്ചേരി കോരഞ്ചിറ ജയകേരള വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോരഞ്ചിറ ജയകേരള വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത പോൾസൺ ഉദ്ഘാടനം ചെയ്തു. വി ഓമനക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. ബാബു മാസ്റ്റർ, തങ്കപ്പൻ, കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും പൂക്കള മത്സരവും ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. കാവശ്ശേരി ചുണ്ടക്കാട് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് നിർധനർക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു. തിരുവോണദിനത്തിൽ ക്ലബ് അങ്കണത്തിൽ നടന്ന ഓണോത്സവം 2023 ഉദ്ഘാടനം കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ നിർവഹിച്ചു. നിർധനർക്കുള്ള ഓണക്കിറ്റും ഓണപ്പുടവ വിതരണവും ആലത്തുറസൈ VR റിനീഷ് നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി സുനിൽ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കാവശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ S സുചിത്ര, M ഗോപാലൻ, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഭാരവാഹികളായ രാജാമണി, മുരളി, ക്ലബ് ട്രഷറർ KN നൌഷാദ്, പ്രസിഡന്റ് KK ബാബു, വൈസ് പ്രസിഡന്റ് V സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി A സുധീർ എന്നിവർ സംസാരിച്ചു. ഓണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പാലക്കാട് രാമനാഥപുരം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നിർധനർക്ക് ഓണസദ്യ നൽകി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് K സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, R സുരേഷ് മേനോൻ, P സന്തോഷ് കുമാർ, ഹരിദാസ് മച്ചിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ചിക്കോട് കൊയ്യാമരക്കാട് യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 30th വാർഷികം ആഘോഷിച്ചു. A പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. A സൗമ്യനാഥൻ അധ്യക്ഷനായിരുന്നു. ഫാദർ ഫ്രാൻസ് റോബോട്ട്, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, P സുജിത്ത്, V രാജേഷ്, TV ഭാസ്കരൻ, N മുരളീധരൻ, C മോഹനകൃഷ്ണൻ, M സുരേഷ് ബാബു, ഉദയകുമാർ, വിഷ്ണുവർദ്ധനൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രതിനിധിയായിട്ടല്ലേ ഞാൻ ഇരിക്കുന്നത് ആ സ്ഥാനത്ത്.
ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ജനത്തിന്റെ മുമ്പിൽ ഞാൻ സേവകനും, തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ജനത്തെ ദ്രോഹിക്കുന്നവനുമായി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ഞാൻ പറയട്ടെ, പണ്ട് ഒരു മാർക്കും ഇല്ല എന്ന് പറയുന്ന ഒരു പ്രഭു ജനാധിപത്യത്തെ കുറിച്ചിട്ട് ഒരു വിശദീകരണം നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് സഹോദരങ്ങളായ മൂന്ന് യുവതികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. കോട്ടപ്പാടം സ്വദേശികളായ റിൻഷി, നിഷിത, ഹിനിഷ എന്നിവരാണ് മരിച്ചത്. നാടൻ കലകളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നാടൻ കലകളെ സംരക്ഷിക്കാൻ എല്ലാ കലാസ്നേഹികളും മുന്നോട്ട് വരണമെന്നും MA ബേബി. പൊന്നോണത്തെ വരവേറ്റ് നാടും നഗരവും. ഓണാഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും വർണ്ണാഭമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.